ഹലോ എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡീപ്പ് കണ്ടീഷണിങ് ഹെയർ മാസ്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. നമ്മുടെ ഹെയർ ഡ്രൈ ആവാറുണ്ട്, ഫ്രിസ്നെസ് ഉണ്ടാവാറുണ്ട്, പിന്നെ സ്പ്ലിറ്റൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം അതിനെതിരെ പ്രതികരിക്കാൻ സഹായിക്കുന്ന ഒരു ഹെയർ മാസ്ക് ആണ്. ഒപ്പം തന്നെ നമ്മളിതിനകത്ത് ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ ഹെയറിന് ഷൈൻ ആക്കുന്നതിന്, സ്മൂത്ത് ആക്കുന്നതിന് സഹായിക്കും. നമ്മുടെ സ്കാൽപ്പിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നമുക്ക് കഴുകി കളയാനൊക്കെ സഹായിക്കുന്ന ഒരു ഹെയർ കണ്ടീഷണറാണ്. അപ്പം എങ്ങനെയാണ് ഈ ഒരു ഹെയർ കണ്ടീഷണർ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. നമ്മൾ ഹെയർ കെയർ ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും പറയാറുള്ളതാണ് നമ്മൾ മുടിയിൽ ഒരല്പം എണ്ണ ഉപയോഗിക്കണം എന്നുള്ളത്. എണ്ണ ഉപയോഗിച്ചതിന് ശേഷം നമ്മുടെ മുടിയിലുള്ള ചെട അല്ലെങ്കിൽ മുടി കെട്ടുപിടിക്കുന്ന അവസ്ഥയൊക്കെ നമ്മൾ ഒഴിവാക്കി ഡീടാംഗിൾ ചെയ്യണമെന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ഒലീവ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മൾ മുടിയിൽ എണ്ണയൊക്കെ തേച്ച് നന്നായിട്ട് മുടിയിലെ ചെടയൊക്കെ ചീകി ഇതുപോലെ നമ്മൾ വൃത്തിയാക്കി എടുക്കുക. ഈ ഒരു മെത്തേഡ് നമ്മൾ മുടി കഴുകുന്നതിനോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഹെയർ മാസ്ക് ഉപയോഗിക്കുന്നതിനു മുമ്പ് മാത്രമല്ല ചെയ്യേണ്ടത്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നതിന് ശേഷവും രാത്രി കിടക്കുന്നതിന് മുമ്പും ഈ ഒരു മെത്തേഡിൽ ഒരു 5-6 തുള്ളി എണ്ണ, നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയറിൻ്റെ ലെങ്തിനനുസരിച്ചിട്ട് ആവശ്യത്തിന് എണ്ണ എടുത്ത് ഉപയോഗിക്കാം. ഇങ്ങനെ ഉപയോഗിക്കുന്നത് നമ്മുടെ മുടി രാത്രി കിടക്കുമ്പം ചെട പിടിക്കാതിരിക്കുന്നതിനൊക്കെ സഹായിക്കും. പിന്നെ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മുടെ മുടിക്കുള്ള ആ ഒരു ഡ്രൈനസ്സും മുടി കെട്ടുപിടിക്കുന്ന അവസ്ഥയൊക്കെ മാറുന്നതിനും ഈ ഒരു മെത്തേഡ് സഹായിക്കും. എല്ലാ ദിവസവും ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാ കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇനി ഈ ഒരു ഹെയർ മാസ്ക് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ പ്യുർ ആയിട്ടുള്ള കറ്റാർവാഴ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നാച്ചുറലി നിങ്ങൾക്ക് കറ്റാർവാഴ അവൈലബിൾ ആണെങ്കിൽ അതെടുക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന കറ്റാർവാഴ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കറ്റാർവാഴ നമ്മൾ ഉപയോഗിക്കുമ്പം നടുവിൽ ഒന്ന് കീറിയ ശേഷം നന്നായിട്ടൊന്ന് വെള്ളത്തിൽ കഴുകിയെടുക്കുക. നമ്മൾ ഈ ഒരു കറ്റാർവാഴയിൽ നിന്ന് അതിൻ്റെ ജെല്ല് സ്പൂൺ ഉപയോഗിച്ച് പതുക്കെ ചിരണ്ടി എടുക്കണം. ഈ ജെല്ല് നമ്മൾ കഷ്ണങ്ങളാക്കിയല്ല എടുക്കേണ്ടത്, സ്പൂൺ ഉപയോഗിച്ച് ചിരണ്ടി ജ്യൂസായിട്ട് തന്നെ നമുക്ക് എടുക്കണം. കാരണം നമ്മൾ മിക്സിയിൽ അടിച്ചിട്ടല്ല ഇത് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഇതുപോലെ നമ്മൾ ജെല്ല് വേർതിരിച്ചെടുക്കുക. അപ്പം നല്ലൊരു ജ്യൂസായിട്ട് നല്ല തിക്കുള്ള ഒരു ഫോമായിട്ട് നമുക്ക് ഇതിൻ്റെ ജെല്ല് കിട്ടും. ഈ കറ്റാർവാഴ ജെല്ലിനകത്തേക്ക് നമ്മൾ കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനൊരു 10 തുള്ളി ഒലീവ് ഓയിലാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒലീവ് ഓയിൽ അവൈലബിൾ അല്ലെങ്കിൽ ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണ് അവൈലബിൾ എങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അതായത് കാസ്റ്റർ ഓയിൽ നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാസ്റ്റർ ഓയിൽ മാത്രമേ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അതായാലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കാസ്റ്റർ ഓയിൽ നമ്മളൊരു 10 തുള്ളിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ തേങ്ങാപ്പാൽ. നമ്മൾ തേങ്ങാപ്പാൽ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. തേങ്ങാപ്പാൽ നമ്മൾ നല്ല ഫ്രഷായിട്ടുള്ള തേങ്ങ അരച്ച് അതിൻ്റെ 1-ാമത്തെ പാൽ നമ്മൾ പറയുന്ന വെള്ളം ചേർക്കാത്ത പാലാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്, അതുകൊണ്ട് നമുക്കത് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു കണ്ടീഷണറിൻ്റെ ഒരു ഫോമിൽ നമുക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സ് ആയിട്ട് കിട്ടും. അതിനുശേഷം എണ്ണയൊക്കെ തേച്ച് നമ്മൾ ഡീറ്റാംഗിൾ ചെയ്ത് വെച്ചേക്കാൻ നമ്മുടെ മുടിയിലേക്ക് ഈ ഒരു കണ്ടീഷണർ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. മുടി കഴുകുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പാണ് നമ്മൾ ഈ ഒരു കണ്ടീഷണിങ് മാസ്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. 15 മിനിറ്റ് കൂടുതൽ നമ്മൾ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇതിനു മുമ്പും നമ്മൾ ഒരു പ്രാവശ്യം മുട്ടയുടെ വെള്ളയും തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് നമ്മുടെ മുടി സ്മൂത്ത് ചെയ്യാൻ വേണ്ടി നമ്മളൊരു മാസ്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയുടെ കമൻറ്റിൽ പലരും ചോദിച്ചതാണ് കറ്റാർവാഴയും മുട്ടയുടെ വെള്ളയും കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാവുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കറ്റാർവാഴ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള എണ്ണ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ മുടി കൂടുതലായിട്ട് ഡ്രൈ ആയിപ്പോകും. ഇതുപോലെ തന്നെയാണ് മുട്ടയുടെ വെള്ളയും ഉലുവയുടെ വേസ്റ്റും നമ്മൾ ഉപയോഗിക്കുമ്പം. പ്രോപ്പറായിട്ട് നമ്മൾ എണ്ണ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുടി കൂടുതലായിട്ട് ഡ്രൈ ആയിപ്പോകും. അതുകൊണ്ട് കറ്റാർവാഴയും മുട്ടയുടെ വെള്ളയും ഉലുവയും കൂടെ ഒരുമിച്ച് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കുക. അങ്ങനെ നമ്മൾ മുടിയുടെ എല്ലാ ഭാഗങ്ങളിലും ഈ ഒരു മാസ്ക് നമ്മൾ അപ്ലൈ ചെയ്യണം കേട്ടോ. ഇതുപോലെ നമ്മൾ മുടിയുടെ എല്ലാ ഭാഗങ്ങളിലും ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇതിനുശേഷം നമ്മൾ മുടി കഴുകിയെടുക്കുകയാണ്. മുടി കഴുകുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മളൊരു ഷാമ്പു ഉപയോഗിക്കണം. കാരണം ഇപ്പോൾ നമ്മൾ ഈ ഒരു മാസ്കിനകത്തേക്ക് നന്നായിട്ട് എണ്ണ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഒരു എണ്ണമയൊക്കെ നന്നായിട്ട് കഴുകി കളയുന്ന രീതിയിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഷാമ്പു ഉപയോഗിക്കണം. ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു മാമഎർത്തിൻ്റെ ഒരു ഒനിയൻ ഷാമ്പു ആണ് കേട്ടോ. ഷാമ്പു ഉപയോഗിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും വളരെ കുറച്ച് ഷാമ്പു എടുത്തിട്ട് ഇതുപോലെ നിങ്ങൾ ഒരു 1/2 കപ്പ് വെള്ളത്തിലേക്ക് നിങ്ങളുടെ മുടിയുടെ ലെങ്തിനനുസരിച്ചിട്ട് ആവശ്യത്തിനുള്ള ഷാമ്പു എടുത്തതിന് ശേഷം അത് നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കഴുകുക. ആവശ്യത്തിൽ കൂടുതലായിട്ട് ഷാമ്പു നമ്മൾ ഉപയോഗിക്കരുത്, അത് നമ്മുടെ മുടി കൂടുതലായിട്ട് ഡ്രൈ ആകുന്നതിന് കാരണവും. ഇതിനുശേഷം നമ്മൾ മുടി ഉണക്കി എടുക്കുകയാണ്. മുടി ഉണക്കുന്ന കാര്യം പറയുമ്പം പലരും കമൻറ്റ് ചോദിക്കാറുണ്ട് ഞാൻ എങ്ങനെയാണ് മുടി ഉണക്കുന്നതെന്ന്. ലോങ് ആയിട്ടുള്ള ഹെയർ ആയതുകൊണ്ട് തന്നെ പലർക്കും സംശയം ഉണ്ടാവും. മുടി ഉണക്കുമ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് മുടിയിലെ വെള്ളം നന്നായിട്ടൊന്ന് പിഴിഞ്ഞു കളഞ്ഞതിന് ശേഷം ഒരു കട്ടിയുള്ള തുണി ഉപയോഗിച്ചിട്ട് മുടിയിലെ വെള്ളം ഒപ്പിയെടുക്കും. ലോങ് ഹെയർ ആയിട്ടുള്ളവർ പലരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. മുടിയിലെ വെള്ളം കുറച്ചൊന്ന് കളയുന്നതിന് ശേഷം മുടി കെട്ടി വയ്ക്കുന്ന ഒരു ശീലം പലരും കണ്ടിട്ടുണ്ട്. അങ്ങനെ മുടി കെട്ടി വെച്ചിട്ട് ഉണക്കുന്നതിനേക്കാട്ടിലും നല്ലത് നമ്മൾ പെട്ടെന്ന് തന്നെ മുടി തോർത്തി ഒരു ഹെയർ ഡ്രയറൊക്കെ ഉപയോഗിച്ചിട്ട് മുടി ഉണക്കുന്നതാണ്. കാരണം നമ്മൾ പറയാറുണ്ട് മുടിക്ക് ഡാമേജ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതൽ മുടി നനഞ്ഞിരിക്കുന്ന സമയത്താണ്. അതുകൊണ്ട് തന്നെ
നമ്മൾ മുടി കഴിയ ശേഷം എത്രയും പെട്ടെന്ന് മുടി ഉണക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഒരു കട്ടി കുറഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് നമ്മുടെ മുടിയിലെ വെള്ളം നന്നായിട്ടൊന്ന് തോർത്തിയെടുക്കും. നമ്മുടെ മുടി ഒരു പകുതിയിൽ കൂടുതൽ ഉണങ്ങാതെ നമ്മൾ ഹെയർ ഡ്രയർ ഉപയോഗിച്ച് ഉണക്കാൻ ശ്രമിക്കരുത്. കാരണം കൂടുതൽ നേരം നമ്മൾ ഹെയർ ഡ്രയർ ഉപയോഗിക്കേണ്ടി വരും. അതുകൂടാതെ തന്നെ ഒത്തിരി ഹോട്ടായിട്ടുള്ള വിൻഡ് നമ്മൾ കുറേ നേരത്തേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിന് അത് ഡാമേജ് ഉണ്ടാക്കും. അതുകൊണ്ട് മുടി പകുതിയിൽ കൂടുതൽ ഉണങ്ങിയ ശേഷം നമ്മൾ ഹെയർ ഡ്രയർ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. സാധാരണ ഞാൻ മുടി കഴുകിക്കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഒരു പ്രോസസ്സൊക്കെ ചെയ്തിട്ട് മുടി പെട്ടെന്ന് ഉണക്കിയെടുക്കാറുണ്ട്. നമ്മൾ ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ച് കഴുകി മുടി ഉണക്കി കഴിയുമ്പോൾ നമ്മുടെ മുടിക്ക് ചെറിയൊരു ഡ്രൈനസ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് എണ്ണ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു 5-6 തുള്ളി എണ്ണ, നമ്മുടെ മുടിയുടെ ലെങ്തിനനുസരിച്ച് വളരെ കുറച്ച് എണ്ണ നമ്മുടെ മുടിയിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കുക. ഇത് നമ്മുടെ മുടി പിന്നീട് കൂടുതൽ ഡ്രൈ ആകാതിരിക്കാൻ, അതായത് ഇപ്പം നമ്മൾ പുറത്തൊക്കെ പോയി കുറച്ച് കാറ്റൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ മുടി പെട്ടെന്ന് ഡ്രൈ ആവുമെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മുടി കഴുകി ഉണങ്ങിക്കഴിഞ്ഞും വളരെ കുറച്ച് എണ്ണ തേക്കുന്നത്. അങ്ങനെ നമ്മൾ മുടിയിൽ എണ്ണയും കൂടെ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ കെയറിങ്ങിൻ്റെ ഫൈനൽ സ്റ്റേജ് കഴിഞ്ഞു. അപ്പം ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് മുടി കെയർ ചെയ്യാവുന്നതാണ്. നമ്മൾ ഏതൊരു ഹെയർ മാസ്ക് ഉപയോഗിക്കുമ്പോഴും അത് സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കാണത്തുള്ളൂ. അല്ലാതെ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. ഇതുപോലെ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്കും ഉപയോഗിച്ച് നോക്കാം. നിങ്ങൾക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് പോവുക. അത് കഴിഞ്ഞിട്ട് മുടിക്ക് നല്ലൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് 2 ആഴ്ച കൂടുമ്പോൾ ഉപയോഗിച്ചാൽ മതി. ഞാനിപ്പം ഇതുവരെ 2 ആഴ്ച കൂടുമ്പോഴാണ് ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് നല്ലൊരു ഡീപ്പ് കണ്ടീഷനിങ് ഹെയർ മാസ്ക് ഉണ്ടാക്കി ഉപയോഗിക്കാം. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു മാസ്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇത് അവൈലബിൾ ആകാത്തവർക്ക് വേണ്ടി വേറെ മെത്തേഡിൽ നമ്മൾക്ക് ഹെയർ മാസ്കുകൾ ഉണ്ടാക്കാവുന്നതാണ്. അത് തീർച്ചയായിട്ടും അടുത്ത വീഡിയോസിലൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രാവശ്യം ഉപയോഗിച്ചതിന് ശേഷം റിസൾട്ട് ഇല്ല എന്നുള്ളതല്ല, നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ മാത്രമേ ഇതിന് റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചോദിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ തുടർന്ന് ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ, അടുത്ത വീഡിയോ കാണാം. ബൈ.